എന്താ എന്താ പ്രശ്നം അറിഞ്ഞില്ലേ? ഇല്ല. എന്നാ വാ. അല്ല എന്താ പ്രശ്നം? ആ എന്താ മാഷെ എന്താ പ്രശ്നം? അപ്പൊ ഇയാളി നാട്ടിലൊന്നുമല്ലേ? ആ പോണ നാരായണ ചേട്ടന്റെ മോനെ യക്ഷി പിടിച്ചോണ്ട് പോയി. യക്ഷിയാ? ഏത് യക്ഷി? കടപ്പുറം കാർത്യാനി. എന്റെ ദൈവമേ, ഇത് എത്രാമത്തെ ആളെ അവളിങ്ങനെ പിടിച്ചോണ്ട് പോയി ഭർത്താവാക്കണത്? അവക്ക് എന്ത് ചെയ്താലെന്താ? ആ ആനപ്പാറയിലെ അച്ഛമ്മയും അവരുടെ ഗുണ്ടകളും ഉണ്ടല്ലോ സഹായത്തിന്. ആ അഹങ്കാരം അവക്ക് ഒക്കെ ഇന്നത്തോണ്ട് തീരും. നാരായണ ചേട്ടൻ പോണതേ അഞ്ഞൂറാനെ കാണാനാ. അഞ്ഞൂറാനെ കാണാനോ? ആ അതെ. എന്നും എന്തെങ്കിലും നടക്കും. മുതലാളി, ഞങ്ങളുടെ അഞ്ഞൂറാ മുതലാളി, ഞങ്ങളെ രക്ഷിക്കണം. മുതലാളി, ഞങ്ങളെ രക്ഷിക്കണം. മുതലാളി, ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ മുതലാളി രക്ഷിക്കണം. മുതലാളി, രക്ഷിക്കാൻ ഞാൻ അങ്ങോട്ട് വരണോ? കേറിവാ. ദേവറന്ന് രക്ഷിച്ചേച്ച് വരണു. അപ്പൊ അടച്ചു കൂട്ടിയോ? ഇനി പോകാൻ പരിപാടിയില്ലേ? തുറന്നോ. എന്താടാ കാര്യം? അഞ്ഞൂറാം മുതലാളി, ഞങ്ങൾക്ക് ഇനി മുതലാളി മാത്രമേ ഉള്ളൂ. മുതലാളി, അതെന്താ? ബാക്കിയുള്ള മുതലാളിമാരെല്ലാം ചാത്തോ? കാര്യം പറയടാ. എന്റെ നാരായണൻ കുട്ടിയെ കാർത്യാനിയുടെ ആളുകളൊന്ന് പിടിച്ചോണ്ട് പോയി. മുതലാളി, ഏത് കാർത്യാനിയാടാ? കടപ്പുറത്ത് കാർത്യാനി എന്ന് പറഞ്ഞ് വെച്ച് വന്ന് താമസിക്കുന്നുണ്ട്. അവള് ഇയാളുടെ മകനെ പിടിച്ചു വെച്ചിരിക്കുക. മുതലാളി, അതൊക്കെ പോലീസ് അടിച്ചെന്ന് പറയടാ. ഞാൻ പറഞ്ഞാണ് പറ. പോലീസുമായിട്ട് ഞങ്ങൾ ചെന്നതാ മുതലാളി, എന്നിട്ടും അവൾ അവനെ വിട്ടു തന്നില്ല. ശരി, അപ്പോ ഈ പോലീസും പട്ടാളവും എല്ലാം തോറ്റെടുത്ത് ഇനി ഞാൻ പോയി അടി കൂടണല്ലേ? എനിക്ക് മനസ്സില്ല. ഓടുന്ന കടപ്പുറം കാർത്തിയായിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കണത് ആ ആനപ്പാറയിലെ അച്ഛമ്മയാ. അച്ഛമ്മ അയച്ചു കൊടുത്ത ഗുണ്ടകളാ അവർക്കിപ്പൊ കാവല്. അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വക്കീലേ, എടോ വക്കീലേ, ഞാനിവിടെ ഉണ്ട്. ഉണ്ടേ, ഉണ്ടെന്ന് എനിക്കറിയാം. ഇല്ലാത്ത ഞാൻ വിളിക്കുവോ? താന ഫോണൊന്നും എടുത്ത് കറക്കി നമ്മുടെ പിള്ളേരെയൊക്കെ ഇങ്ങ് വരാൻ പറ. ഈ കേസിൽ നമ്മൾ ഇടപെടണം മുതലാളി. ഇതൊരു പെണ്ണ് കേസല്ലേ? നിങ്ങൾക്കറിയില്ലേ പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേസിലും അഞ്ഞൂറമാർ ഇടപെടില്ലെന്ന്. എടോ വക്കീലേ, ഞാൻ കേട്ടിടത്തോളം ഇതൊരു പെണ്ണ് കേസല്ല, ആനപ്പാറയെ തള്ളയും മക്കളും ഇടപെട്ട കേസാ. അവർക്കെതിരായിട്ട് ആരെന്ത് സഹായം ചോദ്യം വെച്ച് തോന്നാലും ഈ അഞ്ഞൂറാൻ സഹായിക്കും. അഞ്ഞൂറാൻ സഹായിക്കും. സഹായിക്കും. അത് നീ തീരുമാനിക്കുന്നു, ഞാൻ തീരുമാനിക്കേണ്ടത്. ആ താമുലിയോ? ഇത് രണ്ടും രണ്ടു മാസത്തെ ബില്ലേ. യെസ്. ബാലരാമനോടാ? അതെ ശരി, ഞാൻ ബാലരാമനാ. ആ നീ ഇവിടെ വരുന്ന് പറഞ്ഞോണ്ടോ? വരാച്ച, പെട്ടെന്ന് വരണം. ഇതാ വരുന്നു, ഉടനെ വരാം. ആ ഇതൊക്കെ എടുത്ത് വെച്ചേരെ, ഞാൻ വന്നിട്ട് നോക്കാം. ആ ഉച്ചക്ക് മുമ്പ് കണക്ക് കൊണ്ട് സെൽ ടാക്സി ചെല്ലണ്ടതാ. ഉച്ച കഴിഞ്ഞാ പുസ്തകത്തിൽ നിന്ന് കണക്ക് മാഞ്ഞു പോയി. എടുത്തോട് പോടോ. ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നവാമി. ആവശ്യത്തിന് ഞാൻ മണിയടിക്കണ്ടല്ലോ, പിന്നെ ആരെ ഇപ്പൊ എന്റെ കൂടടിക്കണേ? കയ്യിലുള്ള ആ കുഞ്ഞുകിണറൊന്നും മേശപ്പുറത്ത് വെച്ച് ഫോൺ ബെല്ലടിക്കുന്നത് നിനക്ക് കേട്ടൂടെ എന്റെ കുട്ടി? ഞങ്ങളിവിടെ എന്താ ചെയ്യണെന്ന് നിനക്ക് കണ്ടൂടെ എന്റെ കുട്ടി? എന്നാ ഫോൺ എടുക്കണ പെരട്ടെ. അപ്പൊ നമ്മൾ എവിടെ നിർത്തിയെന്ന് പറഞ്ഞേ? ആ വാദാത്മജം ശിരസ. പ്രേമം നോക്കിയടാ, ആരമ്മനെ കിട്ടി പിശാശാന്ന്. ചോറോടാ. ഹലോ, ആരാ? നിന്റെയൊക്കെ അമ്മയെ കിട്ടിയ പിശാജ് തന്നെയാ. അയ്യോ ചേട്ടാ, അച്ഛനാ? ഏ അച്ഛൻ,
അയ്യോ ആഞ്ജനീയ, സാമേട്ടിനെ വിളിക്കട്ടെ അച്ഛാ? വേണ്ട, നീ അവനെയും കൂടി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാ മതി. വന്നേക്കാ അച്ഛാ, ഉടനെ വന്നേക്കാം. പ്രേമ ഒന്ന് പിടിച്ച എനിക്ക് ഇത്തിരി പണിയുണ്ട്. അയ്യോ എടാ തൊരപ്പാ, അച്ഛന്റെ ഒച്ച നിനക്ക് മനസ്സിലായില്ല അല്ലേ? മനസ്സിലായില്ല. മനസ്സിലായില്ലെങ്കിലേ നിന്നെ ഞാൻ ഇന്ന് ഇവിടുന്ന് ഡിസ്മിസ് ചെയ്തുടാ. ഇന്നപ്പോ ഹലോ, ലോക്കാലി ഹോസ്റ്റലല്ലേ? അതെ. ആ ആരാമത്തിൽ നിന്ന് കേട്ടോ? ഇപ്പൊ വിളിക്കാം. യെസ്, രാമഭദ്രൻ ഹിയർ. നീ എന്താ, നീ ക്ലാസ്സിൽ പോയില്ലേ? പോയി, പോയിട്ട് പിന്നെ വന്നിട്ട് വീണ്ടും പോവാനായിട്ട് പോയിട്ട് അപ്പോഴാണ് അച്ഛന്റെ ഫോൺ വന്നിട്ട്. മതിയടാ, പോയില്ല, ഉച്ചക്ക് പൊക്കോളാം. വേണ്ട, നീ ഇങ്ങോട്ട് വന്നാ മതി. ഇല്ലച്ച, ഉച്ചക്ക് തീർച്ചയായിട്ടും പൊക്കോളാം. അതല്ലടാ, ഇവിടെ വന്നിട്ട് വേറെ കാര്യമുണ്ടെന്ന്. ആണോ? എങ്കി ഞാൻ എന്താ അവിടെ എത്തി. മുതലാളിമാരെല്ലാരും കൂടെ പാവങ്ങളുടെ കൂരയില്. പാവങ്ങളാണ്ടേ? ആ നീയല്ലടാ, നീയല്ലടാ പറഞ്ഞത് ഇതെല്ലാം ആനപ്പാറയിലെ ഗുണ്ടകളാണെന്ന്. ചെല്, അങ്ങോട്ട് ചെന്ന് ആ കുട്ടിയെ ഇറക്കിട്ടു. ചെറുക്കനെ കൊണ്ടുപോവാന്നാണല്ലേ? നടക്കൂല്ലേ മുതലാളി? നടക്കൂലേ? അയ്യോ, എന്നാ ഞങ്ങൾ തോളത്തെടുത്തുകൊണ്ട് പോവാം. നീ എടുക്കോടാ, ഇവിടുത്തോളാം. ഏയ്, അവനെ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോവില്ല. കൊണ്ടുപോവും മുതലാളി. ഇത് കടപ്പുറമാണോ? ഇത് കടലിൽ നിന്ന് മീമാരണ കയ്യും നാറും. ഇത് ഞാൻ ചന്തി കരുതുന്ന കയ്യാ, നിന്നെ നാറ്റാൻ ഇത് മതി. ആനപ്പാറക്കാർക്ക് ആഭ്യന്തരമന്ത്രി. ആനപ്പാറക്കാർ എന്റെ മുമ്പിൽ മുട്ടുകുത്തിയാ ഞാൻ തുപ്പിയത്. അത് നീ എന്റെ തുപ്പിടത്? ഏ മുതലാളി എന്റെ വായി തുപ്പിയിട്ട്. അത് നീ തുപ്പാടത്തോന്ന് കോണാമ്പി പോലെ വായം പൊടിച്ചിട്ടല്ലേ. അവിടെ മാറിയിടാ. മാറിയിരുന്നച്ചാ വിയേക്കൂല്ല മുതലാളി. കേട്ടിട്ട് എന്തിനാ മലമറയ്ക്കാനോ? അവിടെ മാറിയിടാ. ആ അപ്പൊ ചന്തി കൊണ്ട് നിലം തുടയ്ക്കാനോ? എന്നിട്ട് മാറിയിരിക്കാനോ? ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ആ തള്ളയും മക്കളും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അസ്സലെ, ഇതിലും വലിയൊരു അടി അവർക്ക് ഇനി കിട്ടാനില്ല. ഇനിയിപ്പോ ഇവിടത്തെ കുട്ടികൾക്ക് സ്വസ്ഥമായി ജീവിക്കാമല്ലോ. ഇവിടുത്തെ കുട്ടികൾ ഇപ്പോഴും സ്വസ്ഥമായിട്ട് തന്നെയാണോ ജീവിക്കുന്നേ? മുതലാളി, ജീവിക്കണതെന്ന് പറഞ്ഞാൽ ഇതൊരു ജീവിതമാണോ മുതലാളി?
ഒന്നുകിൽ നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടി തല്ലുണ്ടാക്കുക, അല്ലെങ്കിൽ ആനപ്പാറക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി തല്ലുണ്ടാക്കുക. ഇതല്ലാതെ അവർക്കും വേണ്ടേ മുതലാളി ഒരു ജീവിതം? വേണ്ട. ഇനിയും ഇങ്ങനെ വാശി പിടിക്കണോ? കൊല്ലം 10-20 ആയില്ലേ അതൊക്കെ കഴിഞ്ഞിട്ട്? ഇനിയെങ്കിലും അവൻ അവസാനിപ്പിച്ചൂടെ? പഴയതൊക്കെ മറന്നൂടെ? മറക്കണോ? പഴയതൊക്കെ ഞാൻ മറക്കണോ? എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത് പറയുന്നേ, എന്തൊക്കെയാ മറക്കേണ്ടത്? എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ മഹാലക്ഷ്മി എന്റെ കൺമുമ്പിലാ വെട്ടുകൊണ്ട് വീണത്. ഈ കൈകളിൽ കിടന്ന് അവസാനം അവൾ പെടഞ്ഞു പെടഞ്ഞു മരിച്ചത് അത് ഞാൻ മറക്കണോ? പിന്നെ 14 കൊല്ലം ഞാൻ പൂരപ്പുര സെൻട്രൽ ജയിലിൽ കരിങ്കല്ലുടച്ചത് മറക്കണോ? മറക്കണോ? മറക്കണോന്ന്? എടോ, താനിപ്പോ ചോദിച്ചില്ലേ എന്റെ മക്കൾക്ക് ഒരു ജീവിതം വേണ്ടെന്ന്? അവർക്ക് എന്തേ ഒരു ജീവിതം ഇല്ലാണ്ടായി പോയി? എന്തേ എന്റെ ബാലരാമൻ കല്യാണം കഴിക്കുന്നത്? എന്റെ സ്വാമിനാഥനും പ്രേമചന്ദ്രനും എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല? എന്റെ രാമപത്തിന് ശേഷം ഒരു കുഞ്ഞിക്കാലി മിറ്റത്ത് എന്തേ ഓടി കളിച്ചില്ല? പറയടോ, പറയാൻ. ഇതൊന്നും 500 മറക്കില്ലടോ, മറക്കില്ല. ആ തള്ളയും മക്കളെയും നശിപ്പിച്ച് ഈ 500-ന്റെ ശവം ചമ്പലാവൂ. നീ പറഞ്ഞ സത്യമാണെങ്കിൽ ഈ 500-ന് 3 മക്കളേ ഉള്ളൂ. ആ സ്വാമിനാഥൻ എന്ന് പറയുന്ന പിന്നെ ഞാൻ ആ മാവിന്റെ ചോട്ടിൽ വെട്ടി കുഴിച്ചു മൂടും. ഈ നീ പറയുന്ന നുണയാണെങ്കിലോ, അപ്പോഴും 500-ന് 3 മക്കളെ കാണും. അവന് പകരം വെട്ടി കുഴിച്ചു മൂടുന്നത് നിന്നെയായിരിക്കും, നിന്നെ. ഗതി കിട്ടവൻ തലമുട്ടടിച്ചപ്പോ കല്ലുമഴ പെയ്യുന്നു പറഞ്ഞു പോലെ എന്റെ കാര്യം. ഒന്ന് വേഗമാവട്ടെ എന്റെ കൊച്ചമണി, ആ പ്രേമന അച്ഛനെയും വല്യേട്ടനും കൊണ്ട് ഏത് നിമിഷപ്പെടുത്തുന്നു. ഈ വണ്ടി വിളിക്കാൻ പോയിട്ടുള്ള പിശാശി അവിടേക്ക് പോയി. അവൻ ഈ വണ്ടി മുട്ടി അങ്ങനെ അവിടെ കണ്ടു ചത്തപ്പണ്ടാർക്കാലൻ. ഒന്ന് ചെന്ന് നോക്ക്, അവൻ വണ്ടി വിളിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ രക്ഷപ്പെട്ട പ്രശ്നമില്ല. അവൻ ഇപ്പൊ ഇങ്ങെത്തും. ചേട്ടൻ പെട്ടിയും ബാഗ് ഇങ്ങോട്ട് എടുത്തേ. ഇതും കൂടെ എങ്ങോട്ട് പോകണോ? ഞാൻ എന്തിനാ കൊണ്ടിറക്കണേ? എനിക്ക് എന്നാലോ കയ്യെങ്ങാനും വരക്കണം. നിനക്ക് വരക്കണ്ട? ഈ സമയത്ത് ഇങ്ങനെ പേടിച്ചാലോ? ഞാൻ ഒറ്റ വീക്ക് ഈ സമയത്ത് പേടിക്കാണ്ട് പിന്നെ ഇങ്ങനെ ചിരിക്കണ്ടാ പട്ടി? നീയണ്ടായി കുഴപ്പമൊന്നുണ്ടാക്കിയത്? നോക്കിക്കോ, വീട് മാറി നിന്ന് അന്ന് ഞാൻ കൊല്ലും. തീർന്നില്ല ഇത്. എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങിയില്ലെങ്കിൽ ഒറ്റവർത്തനും ജീവനോട് രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. നിന്റെ അച്ഛനണ്ടി ഒരു മനുഷ്യ ജീവിതം ഇവിടെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഒടുക്കത്തെ ഒരു മദ്രസേവ. അല്ല, നല്ല പരിചയമുള്ള കാറാണ്. എന്റെ അമ്മോ, റിവേഴ്സ് എടുത്തോ, റിവേഴ്സ് എടുത്തോ, സൈഡിലോട്ട് മാറ്റിയിട്. എന്റെ ഈശ്വര, കൊച്ചമണി മക്കളെ, ആരാ? മനസ്സിലായില്ലല്ലോ. ഓഹോ, തെറ്റിദ്ധരിക്കരുത്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ. ശകുനത്തിലൊക്കെ എനിക്ക് സ്വല്പം വിശ്വാസമുള്ളത് ചോദിച്ചതാ. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്താ സ്നേഹിതന്റെ പേര്? എന്റെ പേര് ഞാൻ പറയണോ? അല്ലേ, ഹായ്. ഞാനൊന്ന് പേര് ചോദിച്ചിന്, താൻ എന്തിനാ ഇങ്ങനെ പല്ലിടിക്കുന്നേ? ദേ പിന്നെയും കടിക്കുന്നു. ഇനി കടിച്ചാ പൊട്ടത്ത വല്ല പേരാണെങ്കിൽ താൻ പറയണ്ട. ആരാണെന്ന് മനസ്സിലാവാത്തോണ്ട് ചോദിച്ചെന്നുള്ളൂ. മനസ്സിലായില്ല അല്ലേ? എന്നെ അച്ഛനെയും ചേട്ടനും മനസ്സിലായില്ല അല്ലേ? അത് അച്ഛനാണെന്ന് മനസ്സിലായി, താൻ മകനാണെന്ന് മനസ്സിലായി, അതിന് ഇവിടെ വന്ന് ബഹളം വയ്ക്കുന്ന എന്താണെന്ന് മനസ്സിലായില്ല. ഇതെന്തിനാണെന്ന് മനസ്സിലായില്ലേ? നീ സ്വാമിനാഥനാണെന്ന് മനസ്സിലാക്കാൻ. ഞാൻ സ്വാമിനാഥനല്ല. അല്ലേ? അല്ല. അല്ലേ? അല്ലെന്നേ. എന്നാ തിരിച്ചറിയാ? അടിച്ച നിന്റെ അച്ഛനല്ലെങ്കിൽ തിരിച്ചറിയാ. അടിക്കൻ നിന്റെ അച്ഛനല്ലെങ്കിൽ തിരിച്ചറിയടാ. ഈ നിൽക്കുന്ന മനുഷ്യനെ ഞാൻ അടിക്കാത്തത് എന്റെ മരിച്ചുപോയ അച്ഛനോർത്ത. ഇനി ഇയാളെ കൊണ്ട് പോയില്ലെങ്കിൽ ഈ പ്രായമൊന്നും ഞാൻ നോക്കില്ല. എല്ലാവരും എന്റെ കയ്യിൽ നിന്ന് മേടിക്കും.
എന്റെ കൺട്രോൾ വിട്ടു ഈശ്വര. ബാലരാമ, ആ സ്വാമിനാഥൻ എന്ന് പറയുന്നുണ്ടല്ലോ, അവൻ ഇത്രയും കാലം എവിടെ പോകുകയായിരുന്നു, എന്തിനു പോകുകയായിരുന്നു, ആരെ കാണാൻ പോകുകയായിരുന്നു എന്നുള്ള കാര്യം എന്നെ അറിയിക്കണം. പിന്നെ ഇന്നു മുതൽ അവൻ ഈ പടിക്ക് പോയിറങ്ങാൻ പാടില്ല. അഥവാ അവനോട് വരികയാണെങ്കിൽ എന്നെ കണ്ടിട്ട് ഏത് പാതിരാക്കാണെങ്കിലും ഇതിനകത്ത് കയറാൻ അവളും പറയണം. മനസ്സിലായോ? അച്ഛൻ കാണണോ എന്ന് പറഞ്ഞ എന്തിനാണാവോ? നിങ്ങൾക്കിപ്പോ തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളുടെയൊക്കെ ജീവിതം തകർക്കായിരുന്നെന്ന്? നിങ്ങളെ ആരെയും കല്യാണം കഴിക്കാൻ പോലും സമ്മതിക്കാതെ ഞാൻ നിങ്ങളെ നശിപ്പിക്കായിരുന്നെന്ന്? അച്ഛൻ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. തോന്നണുണ്ടോ എന്ന്? ഇല്ല, അങ്ങനൊന്നുമില്ല. എനിക്കും ഇല്ല. അപ്പൊ നിനക്കോടാ? അയ്യോ ഇല്ലച്ചാ, ഞങ്ങൾക്ക് രണ്ടാൾക്കും തോന്നുന്നില്ല. ഇല്ലടാ, നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാ മതി, അവന്റെ കാര്യം അവൻ പറഞ്ഞോളും. എനിക്കും ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോ ഇനി തോന്നാമെന്ന്? ഇല്ലച്ചാ ഇല്ല. എന്നാൽ എനിക്ക് തോന്നുന്നുണ്ട് എന്റെ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാതിരുന്നത് വലിയ തെറ്റായി പോയിരുന്നു. പണ്ട് ഈ പ്രേമന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, ആദ്യം ബാലരാമൻ കല്യാണം കഴിക്കട്ടെ എന്ന്, അവൻ സമ്മതിക്കട്ടെ എന്ന്. ഇപ്പൊ ഞാൻ ആ വാശി ഉപേക്ഷിക്കുകയാണ്. അവന് വേണ്ടെങ്കി വേണ്ട, ഇനി ബാക്കിയുള്ളവരെ കല്യാണം നടക്കട്ടെ. അതുകൊണ്ട് ഇപ്പോ ഈ സ്വാമിനാഥന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിക്കുകയാണ്. എന്താടാ, ഞാൻ നിശ്ചയിക്കുന്ന പെണ്ണിനെയും ഞാൻ നിശ്ചയിക്കുന്ന മുഹൂർത്തത്തിൽ നീ താലി കിട്ടി. എന്റെ അമ്മോ, എന്റെ അമ്മോ, എന്റെ അയ്യോ, ഈ ബോമനും മോളിയും മോളി രണ്ട് കുട്ടികളുണ്ടായാ. സ്വാമിയേട്ടാ, ചേട്ടത്തിയമ്മ. ആ ചേട്ടത്തിയമ്മ ചേട്ടനെ കൊല്ലും. അതല്ല, ചേട്ടത്തിയമ്മ. ആ ചേട്ടത്തിയമ്മ അല്ലേ? അങ്ങനെ പുറത്ത് നിൽക്കണ്ടോളൊന്നും അല്ല ഞാൻ. ഞാൻ ഇവിടുത്തെ പെണ്ണാ, ഇതിലെന്റെ ഇവിടുത്തെ കുട്ടികളാ. മാറി ഇങ്ങോട്ട്. ഇവിടുത്തെ കുട്ടികളോ? ഇവിടുത്തെ കുട്ടികൾ ഈ നിൽക്കുന്നവരാ. അവരാരും വിവാഹം കഴിച്ചിട്ടില്ല, അവർക്ക് കുട്ടികളുമില്ല. ഞാൻ നിങ്ങളുടെ സ്വാമിനാഥന്റെ ഭാര്യ കൊച്ചമ്മണി. മാനമര്യാദ ജീവിക്കുന്നതിന്റെ അനിയെ പറ്റി അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. ചവിട്ടിയായിട്ട് പുറത്തിടും. എന്റെ ഭർത്താവിനെ ഇവിടെ ഇറക്കി വിടറ. മര്യാദക്ക് ഇറങ്ങി പോകുന്നല്ലോ ഇവിടുന്ന്. സ്വാമിനാഥാ, ഞാൻ മരിച്ചു എന്ന് പറഞ്ഞേക്ക്. എവിടെ പോകുന്നു? ഒരു കാരണവശാലും പേടിക്കരുത്. ഞാൻ പറഞ്ഞു പറഞ്ഞാ മതി. എടാ സ്വാമിനാഥാ, എന്താ അച്ഛ? എനിക്കെന്തായാലും വല്ലാഹിയ. ഏയ് ഒന്നുമില്ല. എന്താ, നല്ല സുഖമില്ലേ? ഏയ് നല്ല സുഖം. ഇവിടെ മാറിയെന്നേ ഇങ്ങടാ. എടി പെണ്ണേ, ഇവനാണോ എന്റെ ഭർത്താവ്? പിന്നല്ലാതെ പറയട്ടെ അങ്ങോട്ട്. എന്നെ കല്യാണം കഴിച്ചതാണെന്നും ഇനി വേറെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ലെന്നും പറയട്ടെ. ഈ നിൽക്കുന്ന കൊച്ചുങ്ങളെ നമ്മുടെയാണെന്ന് അങ്ങോട്ട് പറയട്ടെ. അമ്മേ, എന്തൊക്കെ ഇവരീ പറയണേ? ഏതാ ചെയ് പെണ്ണുമ്പിള്ള? അത് തന്നെയാ ഞാൻ ചോദിക്കുന്നത്, ഏതാ ഇവള്? നിനക്കറിയില്ലേ? ദ്രോഹി, നിങ്ങക്ക് എന്നെ അറിയില്ലല്ലേ? ഈ നിൽക്കുന്ന കുട്ടികളെ നിങ്ങൾ അറിയില്ലല്ലേ? എനിക്കറിയാം, പുതിയ അടുത്ത് കിട്ടുന്നായിപ്പം എന്നെ പിള്ളേരെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ? ഓർമ്മ വരാൻ വല്ല തെളിവുണ്ടോ കയ്യില്? വല്ല മോതിരോ അടയാളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? ഉണ്ട്. എവിടെ?
വിളിക്കുന്നു അറിയണങ്ങൾ രണ്ടെണ്ണം. ഇവരുടെ തലയെ കൈവച്ച് നിങ്ങളൊന്ന് പറഞ്ഞേ, ഇത് നിങ്ങളുടെ കുട്ടികളല്ലെന്നും എന്നെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെന്നും. ഇനി തെളിവ് വേണമെങ്കിൽ വിളിക്ക്. എവിടെയവൻ? നിങ്ങളുടെ അനിയൻ. അവനെ ഇങ്ങോട്ട് വിളിക്ക്. എടാ രാമഭദ്രയ, എടാ തൈ കണ്ടോ? അവൻ മാറിക്കളഞ്ഞത് കണ്ടോ? അവൻ അറിയ സത്യം മുഴുവനും. അവനെ ഇങ്ങോട്ട് വിളിക്ക്, വിളിച്ചു നിർത്തി ചോദിക്ക്. രാമഭദ്ര, എടാ രാമഭദ്ര, എന്താ അച്ഛാ നീ ഇവിടെ അറിയൂ? അനിയ, നീയെങ്കിലും ഒന്ന് പറയൂ. അനിയ എന്നെ അറിയുമെന്ന്, ഇത് നിന്റെ ചേട്ടത്തിയമ്മയും പിള്ളേരുമാണെന്ന് നീയെങ്കിലും ഒന്ന് പറയണിയാ. എടാ നിന്നടാ ചോദിച്ചത്, ഇവിടെ അറിയുമെന്ന്. ഇവരെ ഞാൻ അറിയും, ഇവരെ ഞാൻ അറിയുവച്ചാ ഞാൻ അറിയും. ഇങ്ങനെ കുട്ടികളെ കൊണ്ട് വലിയ വലിയ വീടുകളിൽ പോയി ബേള ഉണ്ടാക്കുന്ന ഇവരെ പണി. ഇതിനു മുമ്പ് ഇങ്ങനെ പല സ്ഥലത്ത് വെച്ച് ഇവരെ കണ്ടിട്ടുണ്ട്. ഇതൊരു സ്ഥിരം പരിപാടിയാ, കാശ് തന്നെ പ്രശ്നം. ഇതൊക്കെ കൈയോടെ പോലീസിൽ ഏൽപ്പിക്കേണ്ട കാര്യങ്ങളാ. അയ്യോ അല്ലേട്ടാ, ഇതിനൊക്കെ എന്തിനാ പോലീസ്? നാളെ കേട്ടോ ഏർപ്പാടല്ലാ. പോലീസ് അറിഞ്ഞ അതിനെക്കാട്ടി മാനക്കെടല്ലയോ. ഇതൊക്കെ ഞാൻ പറഞ്ഞു വിട്ടേക്കാം. പൊക്കോ പൊക്കോ, എവിടെയെങ്കിലും പൊക്കോ. ഇല്ലട മഹാപാപികളെ, ഞാൻ പോവില്ല. ഇവിടുന്ന് ഞാൻ ഒരിടത്തും പോവില്ല. പലയിടത്തും പോയി കൊച്ചുകളെ ഉണ്ടാക്കിച്ച് ഇങ്ങനെ പോറ്റാ കൊണ്ടിരുന്നത്? പോറ്റാൻ കഴിവല്ലെങ്കിൽ കുളത്തിലെ കണ്ടിലോണ്ടറി. അറിയാടാ, ഇപ്പൊ തന്നെ അറിയാടാ. നോക്കിക്കോ, ഇവിടുത്തെ കണ്ടി തന്നെ അറിയാം. നിങ്ങളുടെ അച്ഛനെ നിങ്ങൾ വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാ? നടക്ക്. നീ എന്താ ഈ കാണിക്കുന്ന എന്റെ കൊച്ചമണി? നീ എന്റെ ഭാര്യയല്ലേ? ഇത് നമ്മുടെ പിള്ളേരല്ലേ? ഞാൻ ഈ അഭിനയിച്ചൊക്കെ നിങ്ങൾ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ. ഇനി എനിക്കൊന്നുമില്ല, ആരറിഞ്ഞാലും എനിക്കൊന്നുമില്ല. അച്ഛ, അച്ഛൻ എനിക്ക് മാപ്പ് തരണം. എനിക്ക് എന്റെ ഭാര്യയ്ക്കും പിള്ളേർക്കൊക്കെ അച്ഛൻ മാപ്പ് തരണം. ഞാൻ നിങ്ങളൊക്കെ ചതിക്കായിരുന്നു. എനിക്ക് എനിക്ക് മാപ്പ് തന്നു എന്ന് പറ. നിനക്ക് നിനക്ക് ഞാൻ മാപ്പ് പറഞ്ഞ പട്ടി എഴുതാണ്. നീ എന്താണോ വിചാരിച്ചത്? ഞാൻ ഈ നാടകം കളിച്ചത് മുഴുവൻ നിന്നെ കൂടുതൽ പറയിക്കാനാ. നിനക്ക് ഞാൻ മാപ്പ് പറയടാ. ആരുടെ കയ്യിലാണ് ഇങ്ങനെ പിടിച്ചത്? ഇന്ന് വരെ ആ കയ്യിലാൻ ഒരുത്തരം ധൈര്യപ്പെട്ടിട്ടില്ല. പറഞ്ഞാ മാപ്പ്. അച്ഛന്റെ കാലും മാപ്പുള്ള പട്ടി. അങ്ങനെ മാപ്പ് പറയേണ്ട തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അച്ഛൻ ഇങ്ങനെ തല്ലിച്ചറിക്കാൻ സ്വാമിയായിട്ട് രണ്ട് മഹാഭാവമാണ് ചെയ്തത്. ഒരു കല്യാണം കഴിച്ചു പോയത്, രണ്ട് കുട്ടികൾ ഉണ്ടായി പോയത്. അവര് വലിയ തെറ്റായിട്ട് വലിയ ഇട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ കൊന്നോ. എന്നാലും അച്ഛന് കൂട്ടു നിൽക്കാൻ എനിക്ക് വയ്യ. അച്ഛൻ എന്തിനാ അച്ഛൻ അച്ഛന് ഞങ്ങൾ പറയച്ച? ഞങ്ങളെ എന്തിനാ ഇങ്ങനെ വളർത്തണത്? അച്ഛന്റെ തല്ലുകൊള്ളാൻ അതോ അച്ഛന് വേണ്ടി പോയി തല്ലുണ്ടാക്കാനോ? അപ്പൊ അച്ഛന് വേണ്ടത് മക്കളെയല്ല, ഗുണ്ടകളെ. കൊല്ലാനും ചാവാനും മടിയില്ലാത്ത തെരുവ് ഗുണ്ടകളെ. നോക്കി കഥ പിടിച്ച് പുറത്താക്കണ ഈ തന്തയ്ക്കാണ് കഥ. കൊലയാടി മക്കളെ രണ്ടിനെയും
ഈ 500 ഇനി ഇങ്ങനെ എന്റെ മക്കളില്ല. ഞാൻ തെത്താനന്റെ പട്ടണ പോലും നിങ്ങൾ കാണരുത്. നിക്കണവിടെ ആരോചിതനായി പഠിക്കാതെ കയറിയേ? ബാലരാമ, ഞങ്ങൾ വഴക്കുണ്ടാക്കാൻ വന്നതല്ല. പിന്നെ സംബന്ധം ആരോഗ്യം വന്നായിരിക്കും. സഹായം ചോദിച്ചു വരുന്നവര് 500 രാത്രി പുറത്താക്കൂലെന്നാ കേട്ടിട്ടുള്ളത്. സഹായം വേണ്ട. അതെ, ഇങ്ങോട്ട് കയറ്റിവിടെ. മുതലാളി, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കണം. എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങയുടെ മകൻ ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് വന്ന് സഹായം ചോദിച്ചിരിക്കുക. അമ്മയ്ക്ക് മുതലാളിയെ തോപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ഞങ്ങൾ നിശ്ചയിച്ച കല്യാണം പോലും തടഞ്ഞിട്ട് അവന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പോവുക. എന്നാലും ഞങ്ങൾ നിശ്ചയിച്ച കല്യാണം തന്നെ നടത്തണമെന്നാ ഞങ്ങൾക്ക്. പിന്നെ അമ്മയവനും തടയാമെന്ന ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മുതലാളി ഞങ്ങളോട് ഒന്നും ചോദിക്കരുത്. വേണ്ട, നിങ്ങൾ അവനോടൊന്നും ചോദിക്കണ്ട. ചോദ്യമൊക്കെ ഞാനായിക്കോളാം. നിങ്ങൾക്ക് ആ കല്യാണം നടത്തി കിട്ടിയാ പോരെ, അത് ഞാൻ നിന്ന് നടത്തി തരും. ബാലരാമ, ലോകത്തിൽ ആരുടെ മുമ്പിൽ തോറ്റാലും അവന്റെ മുമ്പിൽ തോക്കാൻ പാടില്ല. തോറ്റാൽ പിന്നെ 500 എന്തിനാ നിർത്തിയത്? കൊല്ലായിരുന്നില്ലേ? എളുപ്പ ജയിക്കായിരുന്നല്ലോ എല്ലാവർക്കും. ആരെ തോൽപ്പിക്കാൻ അച്ഛൻ? അവിടുത്തെ കല്യാണത്തിന് അച്ഛൻ പോയി കാവൽ നിൽക്കണം. എന്നെ തോൽപ്പിക്കാൻ? അച്ഛനെ തോൽപ്പിച്ചിട്ട് എനിക്ക് അവളെ കെട്ടണം. ആ പരിസരത്ത് പോലും ഞാൻ മരില്ല. ദയവ് ചെയ്ത് അച്ഛൻ അവിടെ പോവരുത്. ഇല്ല, ഞാൻ പറയുന്ന നിങ്ങൾ വിശ്വസിക്കണം. അച്ഛനെ അവർ ചതിക്കുകയാണ് അച്ഛാ. അതിന് കൊച്ചാട്ടനും വലിയേട്ടനും അവർക്ക് കൂട്ടു നിൽക്കരുത്. പറഞ്ഞു നിൽക്കാതെ അവന്റെ നെഞ്ചത്തോടെ കയറ്റി വിടാൻ വേണ്ടി. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ വരില്ല എന്ന് പറഞ്ഞാ വരില്ല. നിങ്ങൾ അവിടെ വരരുത്. ആ കല്യാണം നടത്തരുത്. അച്ഛൻ തോൽക്കരുത്. എനിക്ക് എന്റെ അച്ഛനാ വലുത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനാ വലുത്. ഞങ്ങളവിടെ പോവും, ആ കല്യാണം നടത്തും. തടയാനെങ്ങാനും വന്ന നിന്നെ കൊന്നെങ്കിലും അച്ഛൻ ജയിക്കുന്നുണ്ടെങ്കിൽ അതും ഞാൻ ചെയ്യും. 500 മകൻ ബാലരാമനാ പറഞ്ഞേ, ഓർത്തോ? എന്നാൽ അതേ 500 മോൻ രാമഭദ്രം പറയുന്ന ഓർത്തോ? ഞാനവിടെ വരും. നിങ്ങളെ നടത്താൻ ഉദ്ദേശിക്കുന്ന കല്യാണം ഞാൻ തടയും. എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടല്ല, എന്റെ അച്ഛന് ജയിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കാണാടാ. കാണാം. ആ കാണാം. കുട്ടി നമ്മുടേതാണെന്ന് പറഞ്ഞിട്ടൊന്നും ഇനി ഒരു കാര്യമില്ല. ഈ കല്യാണം നടത്തി തരുന്നത് ഈ നിൽക്കുന്ന 500 മുതലാളിയാ. മുതലാളിയോട് വിരോധം ശത്രുത ഉള്ളവരൊന്നും ഇതിനകത്തേക്ക് ഞങ്ങൾ കയറ്റി വിടുന്ന പ്രശ്നമില്ല. മുതലാളി, കാര്യം ഞങ്ങളുടെ അമ്മയാ. പക്ഷെ ഇപ്പോ ഞങ്ങളെ സഹായിക്കാൻ വന്ന മുതലാളിയാ ഞങ്ങൾക്ക് വലുത്. മുതലാളിയോട് വൈരാഗ്യമുള്ളവരൊക്കെ ഞങ്ങളുടെ ശത്രുക്കളാ അല്ലേ? അതെ അതെ. ആ കേട്ടല്ലോ, ചേട്ടന്മാര് പറഞ്ഞത് കേട്ടല്ലോ. ഇനി അമ്മക്ക് കല്യാണം കാണണം നിർബന്ധമാണെങ്കിൽ മുതലാളിയോട് ചോദിക്കും. ആ കാലയിൽ വീണ് മാപ്പി ചോദിക്കും. മടിക്കണ്ട, എന്ത് ചോദിച്ചാലും നടത്തി തരുന്ന ആളായി നിൽക്കുന്നത്. കാലം കുറെ ആയില്ലേ ഈ പകയും വൈരാഗ്യമൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കും. എന്നിട്ട് എല്ലാം മറന്ന് മാപ്പാക്കണമെന്ന് പറ. മാപ്പ് പറയാതെ അമ്മയിൻ്റെ അകത്ത് കയറിപ്പറ്റാന്ന് വിചാരിക്കണ്ട. അപ്പേ,
മാപ്പ് ചോദിക്കാനാണെങ്കിലും മടങ്ങിപ്പോയാണെങ്കിലും ഒന്ന് വേഗം വേണം. മുഹൂർത്തം ആറായി. ബലരാമ വേണ്ട, എന്റെ മുമ്പിൽ ഇപ്പൊ ഈ വീണ് കണ്ട കണ്ണുനീര് മതി. ഇത്രയും കാലം ഇവർ ചെയ്തതൊക്കെ എനിക്ക് മറക്കാൻ. ശരിയിരുത്തവരെ, പിന്നെ എനിക്കിപ്പോ തോപ്പിക്കേണ്ടത് ഇവരെയൊന്നുമല്ല, അവനെയാ. അവനെ അയ്യോ, അമ്മയെ കൊണ്ട് അയാളോട് മാപ്പ് ചോദിപ്പിക്കാൻ നീ ആരാടാ? പട്ടി കൊല്ലുമടാ, നിന്നെ ഞങ്ങളൊന്ന് കൊല്ലും. ഇതന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒടുക്കത്തെ ശക്തി മാത്രമുള്ള ഒട്ടും ബുദ്ധിയില്ലെന്ന്. ഞാൻ അമ്മയെ തടഞ്ഞില്ലായിരുന്നു, അഞ്ഞൂറെ നിറയുമായിരുന്നില്ലേ, പാലാമേട്ടൻ നിറയുമായിരുന്നില്ലേ, പിന്നെ എന്താകുമായിരുന്നു സ്ഥിതി? ഇപ്പൊ അമ്മയ്ക്ക് കല്യാണം കാണാൻ പറ്റി, അമ്മയുടെ തമ്മിൽ അടിക്കണം കാണാൻ പറ്റിയ. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയല്ലേ? അമ്മക്ക് അറിഞ്ഞത് അഞ്ഞൂറാന്റെ മുമ്പിൽ തോറ്റിട്ടാണെന്നാണ് നിങ്ങൾ കരുതിയത്. അത് അമ്മയുടെ അവസാനത്തെ അടവല്ലേ? അതിന്റെ മുമ്പിൽ തോറ്റത് അഞ്ഞൂറാനല്ലേ? അമ്മയാണോ? നമ്മളിവിടെ ഇങ്ങനെ മാറിയെന്ന് സംസാരിക്കണണ്ട, അമ്മമാർക്ക് എന്തെങ്കിലും സംശയം തോന്നും. നമുക്ക് അങ്ങോട്ടേ അല്ല, വാ. എന്താ ഈ നേരത്തെ ഇവിടുന്ന് വാടകയ്ക്ക് കൊണ്ടുപോയി നമ്പറ? എന്താ തിരിച്ചു വേണ്ടേ? ബലരാമ നോക്കടാ. വേണ്ട ബലരാമ വേണ്ട, ഞാൻ നോക്കിക്കോളാം. അവന്മാർ ഏതൊക്കെ വേഷത്തിൽ എപ്പോഴൊക്കെ വരും എന്ന് പറയാൻ പറ്റൂല. ഇങ്ങോട്ട് മാറി, എല്ലാവരും ചെക്ക് ചെയ്തിട്ട് വിട്ടാ മതി, ഞാൻ നോക്കാം. ഇത് കുഴപ്പമില്ല, പോട്ടെ. അടുത്തു വാ. ഇത് കുഴപ്പമില്ല, പോട്ടെ പോട്ടെ. നെക്സ്റ്റ്. സോറി, അല്പം ലേറ്റ് ആയി പോയി. ഇത് അവരല്ല. അടുത്തു വാ. എല്ലാം ഓക്കെയാണ്. കണ്ട, കലം തലയിലുള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. എന്നാ നീ സ്ഥിരമായിട്ട് വെച്ചോടാ, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒച്ചവെക്കില്ലേ, ഓടിക്കടാ. മാത്രം ഓടിക്കോ, ബഹളം ഉണ്ടാക്കല്ലേ. ഞാനാണ് വീരഭദ്രൻ, ഞാനാണെന്ന് ബഹളം ഉണ്ടാക്കല്ലേ. നിങ്ങൾ ബഹളം ഉണ്ടാക്കല്ലേ. രാമോദ്ര സ്വാമിരാമൻ, അയ്യോ രാമോദ്ര, നിങ്ങൾ ബഹളത്തിൽ കിടക്കായിരുന്നു. കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ വല്ല കുഴപ്പം ഉണ്ടാവുമായിരുന്നു. ആദ്യം നീ ആ ചെറുക്കനെ ഇങ്ങനെ കൊണ്ടുപോകാ, എന്നിട്ട് വെളിയിൽ തുടങ്ങാൻ. ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് ഇറക്കിക്കേ. മുഹൂർത്തായിട്ടെ അഞ്ഞൂറാമെന്ന് പിടിക്കട്ടെ, എന്നിട്ട് അയാൾ മക്കളും തമ്മിൽ തെളിച്ചാകട്ടെ. നമ്മൾ ഇതിൽ ഇടപെടണ്ട. വേണ്ട, ആരും വേണ്ട, ഞാനിവിടെ കെട്ടുന്നില്ല. ഇപ്പൊ അച്ഛന് മനസ്സിലായല്ലോ ഇവരുടെ ഉള്ളിലിരിപ്പ്. എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനല്ല ഇവയും നടന്നെന്ന് ഇപ്പൊ അച്ഛന് ബോധ്യമായില്ലേ? നമ്മൾ അച്ഛനും മക്കളും കൊന്നും ചത്തും തീരണം, അത് മാത്രമായിരുന്നു ഇവരുടെ ഉള്ളിൽ. ഇതൊന്ന് അച്ഛനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്. അല്ലാണ്ട് അച്ഛനെ തോൽപ്പിക്കാനോ ഇവളുടെ കഴുത്തിൽ താലി കെട്ടാനോ അല്ല. മാലു, എന്നോട് ക്ഷമിക്കണം. ഒരിക്കൽ
എന്റെ അച്ഛനായിട്ട് നിന്റെ ഒരു കല്യാണം മുടക്കി. ഇപ്പോ ഞാനായിട്ടും എന്റെ അച്ഛനെ തോൽപ്പിച്ചിട്ട് നിനക്കൊരു ജീവിതം തരാൻ എനിക്ക് പറ്റില്ല. അതുപോലെ നിന്നെ വേദനിപ്പിച്ചിട്ട് എനിക്കൊരു ജീവിതവും വേണ്ട. നിക്കവിടെ, കെട്ടനവിടെ അടുത്ത താലി, അവിടെ അടുത്ത താലി കെട്ടാൻ ഇല്ല. അച്ഛൻ പറയണ്ട, ഞാൻ കെട്ടില്ല. അച്ഛൻ പറഞ്ഞു, ആ മനസ്സ് പറയുന്ന എനിക്ക് കേൾക്കാം. അഞ്ഞൂറാന്ന് പറഞ്ഞ കെട്ടാ നീ. അങ്ങോട്ട് മാറേ, വേണം തുടങ്ങിക്കേ, തുടങ്ങി. നിർത്തരന്നല്ലേ പറഞ്ഞത്? നിർത്തിയ കൊല്ലി ഞാൻ. ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല. കൊട്ടടാ, എടാ കെട്ടടാ. ഇനിയുണ്ടോ തീരാൻ വൈരാഗ്യം ഉള്ളില്? നിങ്ങളോടുള്ള എല്ലാ വൈരാഗ്യവും മറന്ന് നിങ്ങളുടെ മരിച്ചുപോയ ഭർത്താവിന്റെ സ്ഥാനത്ത് വന്ന് നിങ്ങളുടെ പെണ്ണിനെ കെട്ടിച്ചു തരാൻ കാണിച്ച ഈ വലിയ മനസ്സുണ്ടല്ലോ, അത് കാണണമെന്നുണ്ടെങ്കിൽ അകത്തല്പമെങ്കിലും നന്മ വേണം. നന്മ അച്ഛ, ഞാൻ ഈ കാണിച്ചത് ധിക്കാരമോ അവിവേകമോ ആണെങ്കിൽ അച്ഛൻ എന്നോട് പൊറുക്കണം. അച്ഛന്റെ കൺവെട്ടത്ത് പോലും വരാതെ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. നീ എങ്ങും പോണ്ട, അച്ഛന്റെ കാല് വീഴ. അച്ഛന്റെ കാല് വീണ അനുഗ്രഹം മേടിക്കാൻ. കൊച്ചുമണി വേഗം വന്നേ. വോ അച്ഛ, ഞങ്ങൾക്കും കൂടി മാപ്പ് വന്നേക്ക്. മുതലാളി വീടെത്തി.